السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد. صدق الله مولانا العظيم. من أصبح لله 40 يوما تخرج منه ينابيع الحكمة. صدق رسول الله. പ്രിയമുള്ള സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പവിത്രമായ കലിമയുടെ അർത്ഥതലങ്ങളിലേക്ക്, ആശയങ്ങളിലേക്ക് ഒരു ചെറിയ എത്തിനോട്ടം നടത്തുകയാണല്ലോ നാം. കലിമയുടെ പ്രഥമ ആശയമായ, കലിമയുടെ വിശാലമായ അർത്ഥതലങ്ങളിൽ ഒന്നാമത്തെ സ്റ്റെപ്പായ ലാ മഅബൂദ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹൻ അല്ലാഹു മാത്രം എന്ന തലത്തെക്കുറിച്ചാണ്, ആ സ്റ്റെപ്പിനെ കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച സംസാരിച്ചത്. ഇതൊരു പഠന വിഷയമാണ്, നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഓരോ സാധാരണക്കാരനായ മുസ്ലിമും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞയാഴ്ച പറഞ്ഞു, എന്താണ് ഇലാഹ്, എന്താണ് ഇബാദത്ത് ആരാധന, എന്താണ് അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ ആശയം, ഇതൊക്കെ കഴിഞ്ഞയാഴ്ച പറഞ്ഞു. ഒരു പ്രാവശ്യം കേട്ടിട്ട് തിരിയാത്തവർ ഇനി ആ CD വാങ്ങിച്ച് അത് ഒന്നുകൂടെ അല്ലെങ്കിൽ പിന്നെയും ഒന്നുകൂടെ ആവർത്തിച്ച് മനസ്സിലാക്കണം. കാരണം കലിമയെക്കുറിച്ചാണ് പറയുന്നത്, ഇത് ദീനിന്റെ ബാലപാഠമാണ്. അതുകൊണ്ട് നാം ആ വിഷയത്തിൽ താല്പര്യവും ജാഗ്രതയും നമ്മിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. എന്താണ് മുസ്ലിങ്ങളുടെ വിശ്വാസം, എന്താണ് മുസ്ലിമീങ്ങളുടെ ഇബാദത്ത് ആരാധന, എന്തായിരുന്നു മുശ്രിക്കുകളുടെ വിശ്വാസം, എന്തായിരുന്നു അവരുടെ ആരാധന, ഇത് വേർതിരിച്ച് കൃത്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പല സഹോദരന്മാരും തെറ്റിദ്ധരിച്ചതുപോലെയല്ല കാര്യം. മക്കയിലെ മുശ്രിക്കുകൾക്കും ഏകനായ സർവശക്തനായ അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. അവർ സൃഷ്ടികളോട് സഹായം തേടിയതായിരുന്നു അവർ മുശ്രിക്കുകളാകാൻ കാരണമെന്നത് അവരുടെ വാദം സത്യത്തിൽ അവർ ചിന്തിക്കാതെ അബദ്ധത്തിൽ പെട്ടുപോയതാണ്. മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണ്? സൃഷ്ടിലോകത്തു നിന്ന് അവർ പലരെയും പലതിനെയും ആരാധിച്ചു. ആരാധനയ്ക്ക് അർഹത അല്ലാഹുവിനു മാത്രമല്ല, തങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ വിഗ്രഹങ്ങൾ ആരാധനയ്ക്ക് അർഹരാണ്. പ്രപഞ്ചത്തിലെ ഒരുപാട് ജീവജാലങ്ങൾ, പുണ്യാത്മാക്കളൊക്കെ ആരാധനയ്ക്ക് അർഹരാണ് എന്നവർ വിശ്വസിച്ചു പോന്നു. മാത്രമല്ല, ലോകരക്ഷിതാവായ അള്ളാഹുവിന് തുല്യരാണ് ഞങ്ങളുടെ ദൈവങ്ങൾ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് സമന്മാരാണ് ഞങ്ങളുടെ ആരാധ്യർ എന്നും അവർ വിശ്വസിച്ചു. ഇതെവിടെന്നാ പറയുന്നത്? ഖുർആനിൽ നിന്നു തന്നെ. ഈ മുശ്രിക്കുകളെ മുഴുവനും അവരുടെ ആരാധ്യ വസ്തുക്കളായ ദൈവങ്ങളെയും നാളെ അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബാനിയായ കോർട്ടിൽ ഹാജരാക്കും. മുശ്രിക്കുകളെ കൊണ്ടുവന്ന് നിർത്തും, കൂടെ അവർ ആരാധിച്ചിരുന്ന സകല ആരാധ്യരെയും
അവർ ദൈവങ്ങളായി കണ്ട സകല പടപ്പുകളെയും കൊണ്ടുവന്ന് നിർത്തും. മുശിരിക്കുകൾ നരകക്കുഴിയിലേക്ക് വഴുതി വീഴും. തങ്ങളെ ആരാധിച്ച ആളുകൾ പുരുഷാരം മുഴുവൻ നരകാഗ്നിയിലേക്ക് വീഴുന്ന രംഗം കാണുമ്പോ ആരാധ്യ വസ്തുക്കളായ ദൈവങ്ങൾ അവിടെ വെച്ച് ചോദിക്കും, അത് കല്ലും ചോദിക്കും, നാളെ അന്ത്യനാളിൽ വിചാരണ സമയത്ത് അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായയ്ക്ക് സീല് വെക്കുന്ന ദിവസമാണ് മനുഷ്യന്റെ വായകൾക്ക് സീല് വെക്കുന്ന ദിവസം. അന്ന് നാവല്ല സംസാരിക്കുക, അന്ന് കൈയും കാലും ശരീരത്തിലെ ചർമ്മങ്ങളും സകല ചരാചരങ്ങളും പുൽക്കൊടികളും മണ്ണും എല്ലാം സംസാരിക്കുന്ന കൂട്ടത്തിൽ ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളായ വിഗ്രഹങ്ങളും കൽപ്രതിമകളും അവിടെ വെച്ച് സംസാരിക്കും. അല്ലാഹു സംസാര ശേഷി അത്തരം വസ്തുക്കൾക്കെല്ലാം നൽകിക്കൊണ്ട് ഇവരോട് ചോദിക്കും, മുശിരിക്കുകളോട് ചോദിക്കും, എന്തേ പറ്റിയത്? നരകത്തിലേക്കാണല്ലോ പോകുന്നത്, എന്ത് പറ്റി? എന്ത് കുഴപ്പാ നിങ്ങൾ ഭൂമിയിൽ ചെയ്തത്? ആ സമയത്ത് മുശ്രിക്കുകൾ കൊടുക്കുന്ന മറുപടി വിശുദ്ധ ഖുർആനിൽ സൂറത്തു ശുഅറായിൽ അല്ലാഹു വ്യക്തമായി ആ രംഗം തന്നെ ആവിഷ്കരിക്കുന്നുണ്ട്. ആ രംഗം കൃത്യമായി ചിത്രീകരിച്ച് കാണിച്ചു തരുന്നുണ്ട്. ഇത് നുസവ്വീകും ബിറബ്ബിലാലമീൻ. നരകക്കുഴിയിലേക്ക് വീണുപോകുന്ന മുശ്രിക്കുകൾ അവിടെ വെച്ച് പറയുന്നത്, അല്ലയോ ദൈവങ്ങളെ, നിങ്ങളെ ഞങ്ങൾ ദുനിയാവിൽ ആരാധിച്ചിരുന്നു, മാത്രമല്ല നരകത്തിലേക്ക് ഞങ്ങൾ വീഴാനുള്ള കാരണം ഇത് നുസവ്വീകും ബിറബ്ബിലാലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിന് തുല്യമായി ആരാധനയുടെ വിഷയത്തിൽ നിങ്ങൾക്കും റബ്ബിന് ചെയ്യുന്നത് പോലെ ആരാധന ചെയ്യാൻ നിങ്ങൾ അർഹരാണെന്ന തുല്യത, ആ സമത്വബോധം ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് അബദ്ധമാണ്. റബ്ബുൽ ആലമീനോട് നിങ്ങളെ ഞങ്ങൾ തുല്യരാക്കി. ഏത് വിഷയത്തില്? ഈ ഗോളങ്ങൾ പടച്ചത് ഈ കല്ലാന്ന് ഇവർ വിശ്വസിക്കോ? ഇല്ല. സമുദ്രം പടച്ചത് ഈ കല്ലാണെന്ന് ഇവർ വിശ്വസിക്കോ? ഇല്ല. മനുഷ്യരെ പടച്ച് അന്നം തരുന്നത് ഈ കൽപ്രതിമകളാണെന്ന് ഇവർ വിശ്വസിക്കോ? ചോറ് തിന്നുന്ന ടീം? ഇല്ല. ഏത് വിഷയത്തിലാണ് നുസവ്വീക്കും സമമാക്കിയത്? ആരാധനയ്ക്കുള്ള അർഹതയിൽ. ആരാധനയ്ക്ക് ഏകദൈവം അർഹനായതുപോലെ നിങ്ങളും അർഹരാണെന്ന വിധത്തിൽ അവന് സമന്മാരായി നിങ്ങളെ ഞങ്ങൾ കണ്ടിരുന്നു. തുല്യരായി ഏകദൈവത്തിന്, ലോകരക്ഷിതാവായ അള്ളാഹുവിന് തുല്യരായി ആരാധനാ വിഷയത്തിൽ നിങ്ങളെ ഞങ്ങൾ കണ്ടിരുന്നു. അതാണ് കുഴപ്പം. കണ്ടോ, നമ്മുടെ വിശ്വാസം എന്താ? മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഒരൊറ്റ തുല്യനും ഇല്ല, ഒരു പങ്കാളിയും ഇല്ല, ഒരു സമന്മാരും അല്ലാഹുവിന് ഇല്ല തന്നെ. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവരൊരിക്കലും അല്ലാഹുവിന്റെ പങ്കാളികളോ തുല്യരോ സമന്മാരോ അല്ല. ഇതാണ് നമ്മുടെ വിശ്വാസം. അള്ളാന്റെ താഴെ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിച്ചു അവരെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ തെരഞ്ഞെടുത്തു. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, മനുഷ്യരിൽ നിന്ന് ചിലരെ ഞാൻ എന്റെ ഇഷ്ടദാസന്മാരായി തെരഞ്ഞെടുക്കും. അല്ലാഹു യസ്തഫി മിനൽ മലായികത്തി വമിനൻ നാസി, അല്ലേ, മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഞാൻ ഉദ്ദേശിക്കുന്നവരെ തെരഞ്ഞെടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞു. ഇങ്ങനെ റബ്ബ് തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച ആളുകൾ നമുക്ക് ആദരണീയരായി. അവരെ അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് നാം സ്നേഹിക്കുന്നു, വന്ദിക്കുന്നു. ഇതാണ് ഇവിടെ വ്യത്യാസം. മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണെന്ന് അവരുടെ തവാഫിലെ തൽബിയത്തിൽ വ്യക്തമാണല്ലോ. മക്കാ മുശ്രിക്കുകൾ ജാഹിലിയ കാലത്ത് വിശുദ്ധ കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് അവർ ചൊല്ലിയിരുന്ന തൽബിയത്ത് ഇമാം മുസ്ലിം റഹിമഹുള്ള സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹീഹായ ഹദീസിൽ എന്താണ്?
പ്രമുഖ സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ടകൻ. ആ സ്വഹാബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു, മുസ്ലിം സഹീഹിൽ രേഖപ്പെടുത്തി. എന്തായിരുന്നു മുശ്രിക്കുകളുടെ തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക്. ആ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ല, അതിന്റെ മുമ്പുള്ളത് കേട്ടിട്ടുണ്ടല്ലേ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക്. അല്ലാഹുവേ, ഞങ്ങൾ ഇതാ നിന്റെ ഭവനത്തിന്റെ ചാരത്ത് നിന്റെ വിളിക്ക് ഉത്തരം നൽകി വന്നിരിക്കുന്നു. നിനക്ക് പങ്കുകാരില്ല, നിന്റേതായ പങ്കുകാരൊഴിച്ച്, നീ അംഗീകരിച്ച പങ്കുകാരൊഴിച്ച്, അങ്ങനെ കുറച്ച് പങ്കുകാരുള്ളതൊഴിച്ച് വേറെ ഒരു പങ്കുകാരുമില്ല. ലാ ശരീകലക, നിനക്ക് പങ്കുകാരില്ല. ഏത് പങ്കുകാരൊഴിച്ച്? ഇല്ലാ ശരീകൻ ഹുവലക്ക്, നിനക്ക് പേഴ്സണലായിട്ട് കുറച്ച് കുട്ടിപ്പടച്ചവന്മാരൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾക്കറിയാലോ ഈ ഗേഹത്തിന്റെ ഉള്ളിലുണ്ട് കുറെ കുട്ടിപ്പടച്ചവന്മാര്. ഈ കഴബാലയത്തിന്റെ നാഥനല്ലേ നീ, ഇതിനകത്തുണ്ട് കുറെ ശരീക്കുകള്, പങ്കാളികള്. അതുണ്ട്, അതുണ്ട്, അതിലൊരു കോംപ്രമൈസും ഇല്ല. അതല്ലാത്ത പുറത്ത് വേറെ ഏതെങ്കിലും നാട്ടിൽ വന്നാലോ വേറെ ഏതെങ്കിലും പങ്കാളികളെ ഞങ്ങൾ അംഗീകരിക്കൂല. അപ്പൊ ഇവരെന്താ പറയുന്നത്? അല്ലാഹുവേ, നിനക്ക് പങ്കാളികളുണ്ട്, ആ പങ്കാളികളെ ഞങ്ങളും അംഗീകരിക്കുന്നു. ആരാധനക്ക് അർഹരായ പങ്കാളികൾ ഉണ്ട് എന്നവർ ഉച്ചത്തിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് പറയാൻ പാടില്ല. ഖുർആനെതിരാകുന്നത് സൂക്ഷിക്കണല്ലോ. ഖുർആനെതിരായിട്ട് നമ്മൾ സംസാരിച്ചാൽ അത് നമ്മുടെ ആക്തിബത്ത് ദുരന്തത്തിലാകാൻ, അവസാന ഈമാൻ കിട്ടാതെ മരിക്കാൻ വരെ കാരണാവൂലേ. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് വിശ്വാസ പ്രമാണങ്ങൾ വളരെ കൃത്യമാണ്, സ്പഷ്ടമാണ്. നമ്മുടെ ഇമാമുകൾ ഖുർആനിൽ നിന്നും പ്രമാണയോഗ്യമായ ഹദീസുകളിൽ നിന്നും വിശ്വാസ ശാസ്ത്രം വ്യക്തമായി അഖീദയുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്ക് പിഴക്കാനൊന്നുമില്ല, തെറ്റിപ്പോകാനൊന്നുമില്ല. ആ വിശ്വാസ പ്രമാണം മുറുകെ പിടിച്ച് ജീവിച്ചാൽ നാം രക്ഷപ്പെടും. അതാണ് സൽസരണി എന്നതാണ് നാം അറിയേണ്ടത്. എന്നാലും പറയും, മക്കത്തെ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്ന വിശ്വാസം, അവര് ഏകനായ അള്ളാഹനെ ആരാധിച്ചിരുന്നു. ഇവര് സൂറത്തുൽ കാഫിറൂനെ ശരിക്കും നോദി അങ്ങനെ പറയോ? സൂറത്തുൽ കാഫിറൂനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്നലെ വ്യാഴാഴ്ച മഗ്രിബിനും ഇമാമുമാര് പള്ളിയിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതിയ സൂറയാണ് സൂറത്തുൽ കാഫിറൂൻ. എല്ലാവർക്കും അറിയോലത്. ആ കാഫിറൂനെ പഠിപ്പിക്കുന്ന ആശയം എന്താ? മുശരിക്കുകളെ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ആചാരം അത് നിങ്ങൾക്ക് തന്നെ. എന്റെ വിശ്വാസം, എന്റെ ഇബാദത്ത് അത് എനിക്കും. വിശ്വാസത്തിലോ കർമാനുഷ്ഠാനങ്ങളിലോ ഇബാദത്തിലോ മുശരിക്കുകളെ, ഞങ്ങളും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വിശ്വാസം, ഞങ്ങളുടേതായ കർമ്മങ്ങൾ. നിങ്ങൾക്കോ നിങ്ങളുടേതായ വിശ്വാസം, നിങ്ങളുടേതായ കർമ്മങ്ങൾ. ഖുല്യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ولا انتم معبدون ما اعبد കുൽ. നബിയെ അങ്ങ് പ്രഖ്യാപിച്ചോളൂ, ആ മുശ്രിക്കുകളോട് ഉറക്കെ പറഞ്ഞോളൂ, അല്ലയോ നിഷേധികളെ, അല്ലയോ കാഫിറുകളെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. ഞാൻ ആരാധിക്കുന്ന ഏകനായ അള്ളാഹുവിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. ഖുർആനാണ് പച്ചക്ക് പറഞ്ഞു. ഇനിയിപ്പോ പറയാൻ പറ്റുമോ മുശ്രിക്കുകൾ അള്ളാഹനെ ആരാധിച്ചിരുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? അള്ളാഹു ആണ് പറയുന്നത്. പ്രവാചകരോട് പ്രഖ്യാപിക്കാനാണ് നിർദ്ദേശം, അല്ലയോ കാഫിറുകളെ, മുശ്രിക്കുകളെ. കാഫിർ എന്ന് പറഞ്ഞാല് സർവനാമാണ്. അതിൽ മുനാഫിക്ക് പെടും, അതിൽ മുശ്രിക്ക് പെടും, എല്ലാം പെടുന്ന ആമായ നെയ്മാണ് കാഫിർ എന്നുള്ളത്. അതുകൊണ്ട് കാഫിർ വേറെ, മുശ്രിക്ക് ഇത് പെടൂല എന്ന് പറയരുത്. മുശ്രിക്കും കാഫിർ തന്നെയാണ്. അല്ലയോ ബഹുദൈവാരാധകരായ നിഷേധികളെ, നിങ്ങൾ അറിയണം, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ഞാൻ ആരാധിക്കുന്നില്ല. ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങളും ആരാധിക്കുന്നില്ല.
അവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നുമില്ല എന്ന് പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുകയാണ്. ഇതിലൊന്നും ഇപ്പൊ കുഴപ്പമില്ല. കുഴപ്പം എവിടെ അറിയോ? നമ്മളിപ്പോ ഒന്ന് രണ്ട് മാസം മുമ്പ് ഇവിടെ സവിസ്തരം പാർട്ട് പാർട്ടായിട്ട് പറഞ്ഞൊരു വിഷയം, അതെന്താണ്? ഇസ്തിഗാസ സംബന്ധിച്ച വിഷയം. അവിടെയാണ് ഇപ്പൊ പ്രശ്നമുള്ളത്. എന്ത്? മരിച്ചുപോയ മഹാത്മാക്കൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ സഹായിക്കുമോ? സഹായിക്കും എന്ന് വിശ്വസിച്ച അപ്പൊ മുശരിക്കായി. സഹായിക്കൂല, മരിച്ചതോടുകൂടെ സകലതും കഴിഞ്ഞു, ദുന്യാവേട്ടുള്ള എല്ലാ ബന്ധവും, ഏത് അമ്പിയാണെങ്കിലും ഏത് ഔലിയാണെങ്കിലും ശരി, മരിച്ചോ ദുന്യാവുമായിട്ടുള്ള ബന്ധം 110% മുറിഞ്ഞു എന്ന് വിശ്വസിച്ച കറ കളഞ്ഞ മുവഹ്ഹിദായി, ഏകദൈവ വിശ്വാസിയായി എന്ന് ചില പാവങ്ങളായ സുഹൃത്തുക്കൾ തെറ്റിദ്ധരിച്ചു. അവരെ കുറ്റപ്പെടുത്തല്ല, പഠിക്കാൻ വേണ്ടി പറയാൻ, അറിയാൻ വേണ്ടി പറയാണ്. ദീനാണ് ഈ പറയുന്നത്. അവർ തെറ്റിദ്ധരിച്ചതാണ്. എന്തുകൊണ്ട്? എന്താണ് യാഥാർത്ഥ്യം? അല്ലാഹുവിന്റെ അനുവാദത്തോടെ മഹാത്മാക്കൾ മരണാനന്തരവും ദുനിയാവുമായി ഈ ലോകവുമായി ബന്ധപ്പെടും. മരണാനന്തരവും മഹാത്മാക്കൾ ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കും എന്നത് എന്ന വിശ്വാസം ശിർക്കല്ല, അബദ്ധമല്ല, ബാത്തിലല്ല, അത് ദീനാണ്, അത് ഇസ്ലാമിന്റെ നിയമമാണ്, അല്ലാഹുവിന്റെ റസൂല് വ്യക്തമായി പഠിപ്പിച്ചതാണ്, ഖുർആന്റെ ആശയത്തിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. എന്ത്? മരിച്ചുപോയ മഹാത്മാക്കൾ മരണാനന്തരവും ദുനിയാവിലേക്ക് അവരുടെ സഹായം അല്ലാഹുവിന്റെ അനുവാദപ്രകാരം എത്തും എന്നത്. എങ്ങനെ? എങ്ങനെ? മഹാന്മാരായ നബിമാർ വലിമാർ മരണശേഷവും അല്ലാഹു അവർക്ക് ഖബറിൽ നിന്നും സഞ്ചാര സ്വാതന്ത്ര്യം നൽകും. ഭൂമിയിൽ മാത്രമല്ല ആകാശ ലോകങ്ങളിലും അവർക്കറങ്ങും. എവിടേതുള്ളത്? സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹായ ഹദീസ്. ഒരാളും ഇക്കാലം വരെ ഈ ഹദീസിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എന്താണ്? പുണ്യപുരുഷന്മാർ, റബ്ബിന്റെ മുഖറബുകൾ, റബ്ബ് പൊരുത്തപ്പെട്ട ഇഷ്ടദാസന്മാർ, അവർക്ക് അല്ലാഹു ഖബറിൽ നിന്നും സഞ്ചാര സ്വാതന്ത്ര്യം നൽകും. അവർ ഭൂമിയിൽ മാത്രം ഒതുങ്ങൂല, വാനലോകത്തും അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ടാകും. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജ് രാവിൽ ആകാശലോകത്ത് വെച്ച് ആരെയൊക്കെ കണ്ടു? ബുഖാരി. കലീമുല്ലാഹി മൂസാ നബി അലൈഹി സലാമിനെ കണ്ടില്ലേ ആകാശത്ത്? കണ്ടു. എവിടെ മൂസാ നബിയുടെ ഖബർ? പശ്ചിമേഷ്യയിലെ ഫലസ്തീനിന് അവകാശപ്പെട്ട മണ്ണിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്താണ്, പരിസരത്താണ് മൂസാ അലൈഹി സലാമിന്റെ മഖ്ബറ. മസ്ജിദുൽ അഖ്സയുടെ സമീപത്താണ് മൂസാ നബിയുടെ ഖബർ ഉള്ളത്. ആ ഖബർ അവിടെയുള്ള മൂസാ നബി അലൈഹി സലാമിനെ ആകാശലോകത്ത് വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെട്ട പ്രവാചകൻ മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹി സലാമിന്റെ സവിധത്തിലും മുത്തുനബി ചെന്നു. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ള പറഞ്ഞുതരാ, ഞാൻ ഈ യാത്രയിൽ മൂസാ നബിയെ കണ്ടു. കണ്ടു എന്ന് മാത്രമല്ല, മൂസാ നബി എന്നെ സഹായിച്ചു. നബിയെ മാത്രമല്ല മൂസാ നബി സഹായിച്ചത്, ഇപ്പറയുന്ന എന്നെയും കേട്ടിരിക്കുന്ന നിങ്ങളെയൊക്കെ മൂസാ നബി സഹായിച്ചു. നബിയെ സഹായിക്കേണ്ട ആവശ്യം എന്താ? നബിയും മൂസാ നബിയും രണ്ടും പ്രവാചകരാണ്, രണ്ടും ഒരു ദൗത്യവുമായി ലോകത്ത് വന്നവരാണ്. പക്ഷേ അഷ്റഫുൽ ഖൽഖാരാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുൽ മുർസലീൻ അംബിയാക്കളുടെ ലീഡർ ആരാ? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ എന്നെ പറഞ്ഞല്ലേ, ലൗ കാന മൂസാ ഹയ്യൻ ലമാ വസിഅഹു ഇല്ലത്തിബാഇ, ഇന്ന് മൂസാ നബി ഉണ്ടെങ്കിൽ എന്റെ പിന്നാലെ നടക്കല്ലാതെ മൂസാ നബിക്ക് വേറെ വഴിയൊന്നും ഉണ്ടാകൂല, നേതാവ് ഞാൻ തന്നെയായിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇങ്ങനത്തെ മൂസാ നബി അലൈഹിസ്സലാം, മരിച്ചുപോയ മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്ന അഷ്റഫുൽ ഖൽഖിനെ സഹായിച്ചു.
സർവോപരി ഈ ഉമ്മത്തിനെ ഈ സമുദായത്തെ മൊത്തം സഹായിച്ചു. മരിച്ചുപോയ മൂസ നബി അലൈഹിസ്സലാം ബുഖാരിയിൽ തന്നെ മുസ്ലിമിൽ തന്നെ ലോകത്തൊരു മുസ്ലിം പണ്ഡിതനും ഈ ഹദീസ് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല, ഇത് ളഈഫാണെന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. എന്തേ സഹായിച്ചത്? നമ്മളെന്തേ മൂസ നബി സഹായിച്ചത്? അള്ളാന്റെ സവിധത്തിൽ ചെന്ന് 50 വക്ത് നിസ്കാരമായിട്ടാ തിരിച്ചു പോരുന്നത്. 50 വക്തേ 50 വക്ത് നിസ്കാരമായിട്ട് തിരിച്ചു പോന്നപ്പോ ഇടയിൽ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എങ്ങനെയുണ്ട്? ഞാനും അള്ളയിട്ട് ദുന്യാവിലൊക്കെ സംസാരിച്ചതാ, കലീമുള്ള എന്നുള്ള പേര് കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്തെപ്പോ പോയിട്ടുണ്ടായത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, എനിക്കും എന്റെ ഉമ്മത്തിനും അള്ളാഹു സമ്മാനമായി തന്നു 50 വക്ത് നമസ്കാരം. മൂസാ നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? ബുഖാരിയിൽ തന്നെ കാണാ, ഈ ഹദീസിൽ കാണാ, അന അഅലമു ബിന്നാസി മിൻക യാ റസൂലല്ലാഹ്. വഴിക്കവിടെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, 50 ഏറ്റൊന്ന് നാട്ടിൽ പോണ്ടട്ടോ, നിങ്ങൾ ആൾക്കാരെ ഏതാ മുതല്? അന അഅലമു ബിന്നാസി മിൻക, അല്ലയോ മുഹമ്മദ് നബിയേ, ജനങ്ങളുടെ നേച്ചർ, ജനങ്ങളുടെ പ്രകൃതം, ജനങ്ങളുടെ സ്വഭാവം നിങ്ങളെക്കാൾ എനിക്കറിയാം മുഹമ്മദ് നബിയേ. തടഞ്ഞു നിർത്തിയിട്ട് പറയാണ് ബുഖാരിയിലെ ഭാഗം ഞാൻ പറയുന്നത്. എന്ത്? നിങ്ങളെക്കാൾ ജനങ്ങളെ സ്വഭാവം എനിക്കറിയും. എന്തുകൊണ്ട്? ആലജ്തു ബനി ഇസ്രായീല അശദ്ദൽ ഇലാജ്. ഇസ്രായീലി മക്കളെ ഞാൻ നന്നായിട്ട് മേച്ചതാണ്, നന്നായിട്ട് ട്രീറ്റ് ചെയ്തതാണ്, നന്നായി ഭരിച്ചതാണ്, നന്നായി നയിച്ചതാണ്, അവരെ ഇടപാട് ശരിക്കെനിക്ക് ബോധ്യപ്പെട്ടതാണ്. എന്റെ ജനത ഇസ്രായേലികളെ ഇരുന്നല്ലോ, ഞാൻ ഈ വക നിയമങ്ങളും കൊണ്ട് ആരാധനകളും കൊണ്ട് അവരിലേക്ക് ചെന്ന് പലവിധ ചികിത്സ നടത്തി തോറ്റു തോറ്റിട്ട ആളാണ്. നബിയെ, നിങ്ങളെക്കാൾ ജനങ്ങളെ മനസ്സ് എനിക്കറിയും, അതുകൊണ്ട് ഈ 50 കൊണ്ട് പോണ്ട. വഇന്ന ഉമ്മതക ലാ തുതീഖൂ, നിങ്ങളുടെ സമുദായമുണ്ടല്ലോ, നിങ്ങളുടെ ഉമ്മത്തികളുണ്ടല്ലോ, അവർക്ക് 50 വക്ത് താങ്ങൂല, അവർക്കത് ചുമക്കാൻ പറ്റൂല, അത് കൃത്യമായി നിർവഹിക്കാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് നബിയേ, ഫർജിഇ ഇലാ റബ്ബിക, അങ്ങയുടെ നാഥനിലേക്ക് തിരിച്ചു ചെന്നിട്ട് ഒരു ഇളവ് ചോദിക്കണം നബിയേ. ആര് പറഞ്ഞു? മരിച്ചുപോയ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. എന്നിട്ടോ മടങ്ങിപ്പോയി. ഒരു റിവായത്ത് പ്രകാരം, ബുഖാരിയുടെ റിപ്പോർട്ട് പ്രകാരം തന്നെ ചെന്നപ്പള്ള 10 കുറച്ചു, 40 ഏറ്റവും പോരുകയാണ്. മൂസാ നബി തടഞ്ഞു, പോരാ, ഇത് കുറഞ്ഞാ പോരാ, ഒന്നുകൂടെ പോയി 10 കുറച്ചു, 30 കൊണ്ടുവന്നു. 30 വക്തേ ഇവിടെ 5 പിന്നെ നമ്മളെ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് അറിയുള്ളൂ അല്ലേ. 30 കൊണ്ട് വന്നപ്പോ മൂസാ നബി പറഞ്ഞു, പറ്റൂലാർന്നു പോയി. 20 10 5 എത്ര വട്ടം നടന്നു? അള്ളാഹുവിന്റെയും മൂസാ അലൈഹിസ്സലാമിന്റെയും ഇടയിൽ പുന്നാര നബി തങ്ങൾ പല തവണ നടന്നിട്ടാണ് 5 വക്തായി ചുരുങ്ങി കിട്ടിയത്. അപ്പോഴും മൂസാ നബി പറഞ്ഞു, നമ്മളെ സ്വഭാവം ഇസ്രായേലികളുമായി കമ്പയർ ചെയ്തിട്ട് 5 താങ്ങൂല, ഒരു നേരക്ക മതി, ചില 3 ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഒരു 1, 2, 3 മതി എന്ന് പറഞ്ഞപ്പോ ഇനി അള്ളാന്റെ മുന്നേക്ക് പോകാൻ എനിക്ക് നാണക്കേടാണ്, ഞാൻ ഇനി പോരാറുണ്ട്. അങ്ങനെയാണ് ഈ 5 കൊണ്ട് പോകുന്നത്. ഇവിടെ ഈ ഹദീസിൽ നമ്മൾ ചിന്തിക്കേണ്ടത് കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇവിടെ. എന്താ ചോദ്യം? എന്തേ അള്ളാഹുവിന് നേരിട്ട് അങ്ങോട്ട് ചുരുക്കി കൊടുത്തൂടെയിരുന്നു? എന്നോ 100 മുമ്പ് മരിച്ചുപോയ മൂസാ നബിനെ ഇവിടെ എന്തിനെ പഠിച്ച ഇടയെ കൊണ്ടുവന്നിട്ടത്? വേണ്ട, അള്ളാന്റെ നിയമത്തില്, അള്ളാന്റെ കിതാബിൽ 5 നമുക്ക് കണക്കാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു 50 അതിന്റെ ഇടയിൽ മൂസാ നബിയെ വെച്ചിട്ട് ഒരു നാടകം കളി എന്തിനാ? എന്തിനാ അത്? ആദ്യം തന്നെ മുഹമ്മദ് നബിയെ നിങ്ങൾ ഉമ്മത്തിന് 5 വക്ത് പറന്നാക്കിയിട്ട് അതുകൊണ്ടാണ് പൊക്കോളൂ എന്ന് പറഞ്ഞ് വിട്ടാ പോരെ. 50 പറയാ, എന്നിട്ട് അങ്ങോട്ടൊന്ന് നടക്കുക, ഇങ്ങോട്ടൊന്ന് തിരിച്ചു പോരുക, എന്തിനാണ് ഈ കളി? എന്താണ് ഇതിലുള്ള ഈ ചോദ്യത്തിനുള്ള ഉത്തരം? മാത്രല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവം എന്തിനാ നമുക്ക് പഠിപ്പിച്ചു തന്നത്? എന്തിനാ പഠിപ്പിച്ചു തന്നത്? പ്രവാചകർക്ക് പല പൊരുളും അറിയും, എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ആവശ്യമുള്ള ദീനിന്റെ കാര്യം, അള്ളാന്റെ കാര്യം, ഇബാദത്തിന്റെ കാര്യം, ഹലാല് ഹറാം ഒന്നും മൂടി വെക്കാതെ പറഞ്ഞു, 100 പറഞ്ഞു. എന്നാൽ ജ്ഞാനപ്പൊരുളുകൾ, രഹസ്യങ്ങളായ അറിവുകൾ, അത് പലതും അള്ളാന്റെ റസൂല് തുറന്നു തന്നിട്ടില്ല.
അവിടുന്ന് തന്നെ പറഞ്ഞില്ലേ, ഞാൻ അറിഞ്ഞതൊക്കെ നിങ്ങൾ അറിയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ അധികം ചിരിക്കൂല, കൂടുതൽ കരയായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞത് മുഴുവൻ നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞത് മുഴുവൻ അറിയാൻ നിങ്ങളെ മനസ്സിന് പവറില്ല, താങ്ങാൻ പറ്റൂല. പുന്നാര നബിയുടെ കൽബ് ഖുലൂബുൽ അഹ്റാരി ഖുബൂറുൽ അസ്റാർ എന്ന് അബൂ ഹമീദുൽ ഗസ്സാലി റഹിമഹുള്ള പറഞ്ഞല്ലോ, നബിമാരുടെ കൽബ് രഹസ്യങ്ങൾ മറവ് ചെയ്ത ഖബറുകളാണ്. നബിമാരുടെ വലിമാരെ കൽബ് എന്ന് പറഞ്ഞാല് ഒരുപാട് നിഗൂഢ പൊരുളുകൾ, ജ്ഞാനങ്ങൾ, അള്ളാഹുവിന്റെ മഅരിഫത്ത് കുഴിച്ചിട്ട ഖബറുകളാണ് മഹാന്മാരെ കൽബ്. പല ഇൽമും അള്ളാന്റെ റസൂലിനുണ്ടായിരുന്നല്ലോ. ഉഴ്തീത്തു മഫാതിഹ ഖസാഇനിൽ അർള്, ഈ ഭൂമിയുടെ രഹസ്യങ്ങളുടെ ചാവി എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞില്ലേ നബി സല്ലല്ലാഹി അലൈഹി സല്ലം? സ്വഹീഹായ ഹദീസ് അല്ലേ? പല അറിവുണ്ടല്ലോ പുന്നാര നബിക്ക്. ആ അറിവിന്റെ കൂട്ടത്തിൽ ഇതുമാണ് പൂത്തിച്ച പോലെ. എന്തിനാ ഈ നാണക്കേട് അല്ലേ? മൂസാ നബി എന്നെ സഹായിച്ചു എന്നൊക്കെ പറയുമ്പോ വലിയൊരാളാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യം നേടിയത് ഒരു റെക്കമെൻഡിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് സ്വകാര്യമാക്കി വെക്കുകയുള്ളോ? പറയോ, നാലാളോട് പറയോ നാണക്കേടല്ലേ? വലിയൊരാള് ഇപ്പൊ മുഖ്യമന്ത്രി പറയാ, ഞാനൊരാളെ റെക്കമെൻഡ് ചെയ്തിട്ടപ്പോ നടത്തിയെന്ന് പറഞ്ഞ എന്താപ്പോ ഇതിന്റെ അവസ്ഥ അല്ലെ? ഇത് പറയോ, എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞത്? മരിച്ചുപോയ മൂസാ നബിയാണ് ഈ കാര്യത്തിൽ എന്നെ സഹായിച്ച് അള്ളാന്റെയും എന്റെയും ഇടയിൽ നിന്നിട്ട് വർക്ക് ചെയ്തത് എന്ന് എന്തിനാ പഠിപ്പിച്ചത്? അള്ളാഹു നിർദ്ദേശം നൽകി മിഅ്റാജിലെ അനുഭവങ്ങൾ പറയേണ്ടത് പഠിക്കേണ്ടതൊക്കെ ഉമ്മത്തിന് പഠിപ്പിച്ചുകൊടുക്കും. എന്തുകൊണ്ട്, എന്തുകൊണ്ട് ഇത് പറയാൻ പറഞ്ഞു? പിൽക്കാലത്ത് ഒരു ജനത വരും, ഒരു വിഭാഗം വരും, അവർ പറയും മരിച്ചോ മഹാനായാലും കൊള്ളാം, നബിയായാലും കൊള്ളാം, മരിച്ചോ ദുനിയാവായിട്ട് പിന്നെ ബന്ധല്ലട്ടോ, കഴിഞ്ഞു അവരെ ഇടപാട് എന്ന് പറയുന്ന ഒരു വിഭാഗം പിൽക്കാലത്ത് വരും. മരിച്ചുപോയ അമ്പിയാക്കൾ ഔലിയാക്കൾ മരണത്തോടെ അവരുടെ ബന്ധം ദുനിയാവുമായിട്ട് മുറിയും, അവര് ദുനിയാവുമായിട്ടുള്ള സകല കണക്ഷനും പോകും, അവർക്ക് സൃഷ്ടിലോകവുമായി ബന്ധപ്പെടാൻ പറ്റില്ല എന്ന് വാദിക്കുന്ന ഗ്രൂപ്പ് വരുമ്പോൾ അവരുടെ വാദത്തിന്റെ അടിവേരറുക്കാനും യാഥാർത്ഥ്യം സത്യവിശ്വാസികൾക്ക് മനസ്സിലാകാനും വേണ്ടിയിട്ട് നബിയെ മരിച്ചുപോയ മൂസാ നബി സഹായിച്ച സഹായം അങ്ങ് ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് റബ്ബു തആല നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചത്.